കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലെ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠം 11 10000 അപ്പുറം ബിയോണ്ട് 10,000 കൂട്ടുകാരെ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം ചെയ്തത് നെൽകൃഷി 20 ഏക്കറിൽ കൂടുതൽ സ്ഥലത്തെ നെൽകൃഷി നടത്തിയ 6 പാടശേഖര സമിതികളെ പഞ്ചായത്ത് ആദരിച്ചു പാടശേഖര സമിതികൾ ഉൽപാദിപ്പിച്ച നെല്ലിന്റെ അളവ് താഴെ കൊടുക്കുന്നു പാടശേഖരം നെല്ലിന്റെ ലഭിച്ച നെല്ലിന്റെ അളവ് ഇനി ഒന്നാമത്തെ പാടശേഖരം അവിടെ നിന്ന് 13 ടണ്ണും 4 ക്വിന്റലും അതായത് 13,400 രണ്ടാമത്തെ പാടശേഖരത്തിൽ നിന്ന് 14,218 കിലോഗ്രാം 14,218 കിലോഗ്രാം പാടശേഖരം മൂന്നിൽ നിന്ന് 160 ക്വിന്റലും 63 കിലോഗ്രാമും 16,063 പാടശേഖരം നാലിൽ നിന്ന് 12 ടൺ 9 ക്വിന്റൽ 8 കിലോഗ്രാം 12,908 അഞ്ചാമത്തെ പാടശേഖരത്തിൽ നിന്ന് 15 ടൺ 4 കിലോഗ്രാം 15,004 ആറാമത്തെ പാടശേഖരത്തിൽ നിന്ന് 11,407 കിലോഗ്രാം ആകെ ലഭിച്ച നെല്ലിൻ്റെ അളവ് എത്ര കിലോഗ്രാമാണ് അപ്പോൾ നമ്മൾ ആകെ കൂട്ടി നോക്കണം അല്ലേ ഒന്നിച്ച് കിട്ടിയത് കൂട്ടി നോക്കിയാൽ 83,000 അത് എത്ര ടണ്ണാണ് 83 ടണ്ണ് കൂടുതൽ നെല്ല് ലഭിച്ച പാടശേഖര സമിതി ഏതാണ് എത്രയാണ് പാടസമിതി 3 പാടസമിതി 3 എത്രയാണ് 16,063 പാഡി ഫീൽഡ് ദ പഞ്ചായത്ത് ഹോണേഡ് ദ 6 പാഡി ഫീൽഡ് കമ്മിറ്റീസ് വിച്ച് കൾട്ടിവേറ്റഡ് മോർ ദാൻ 20 acres. The amount of paddy they produced are given below. Paddy field. Amount of paddy. Paddy field 1. 13 tons 4 quintal. 13,400. Paddy field 2. 14,218 kilograms. Paddy field 3. 160 quintal 63 kilograms. $16,063. Paddy field 4. 12 tons 9 quintal 8 kilogram. 12,908 Paddy field 5 15 tons 4 kilogram 15,004 Paddy field 6 11,407 kilograms What is the total amount produced in kilograms? 83,000. How many tons is it? 83 tons. Which field produced the most? How much is it? Paddy field 3. അപ്പോൾ ഈ പ്രവർത്തനം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സാറ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇതില് ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട് ഒന്നാമതെത്തിയ പാടശേഖര സമിതിക്ക് 75,000 രൂപയും തുടർന്ന് വരുന്ന സ്ഥാനത്തുള്ളവർക്ക് തൊട്ട് മുമ്പിലത്തേതിലേക്കാൾ 10,000 രൂപ കുറച്ചുമായിരുന്നു പഞ്ചായത്ത് സമ്മാനം നൽകിയത് അപ്പോൾ ഓരോ പാടശേഖര സമിതിക്കും എത്ര രൂപ വീതം ലഭിച്ചു ദ കമ്മിറ്റീസ് വേർ റാങ്ക്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ഷൻ ദ വൺ റാങ്ക്ഡ് ദ ഫസ്റ്റ് വാസ് ഗിവൺ എ ഗിഫ്റ്റ് ഓഫ് 75,000 രൂപീസ്
each of lower ranks got 10,000 rupees less than the just higher one. How much did each committee get? അപ്പോൾ ഓരോ പാടശേഖര സമിതിക്കും ലഭിച്ച ക്യാഷ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ചെയ്തു നോക്കാം. 28,549 എങ്ങനെ വ്യാഖ്യാനിക്കാം? 2 10,000, 8,000, 500, 4 10, 9 1 ഇവ ചേർന്നതാണല്ലോ. 28,549 വ്യത്യസ്ത രീതിയിൽ 28,549 വ്യാഖ്യാനിക്കൂ. 28,000 അധികം 549 ഒന്നുകൾ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 28,549 ഒന്നുകൾ ചേർന്നതാണ് 28,549. 28,000 500 49 ഒന്നുകളും ചേർന്നതാണ് 28,549. 285 നൂറുകളും 49 ഒന്നുകളും ചേർന്നതാണ് 28,549. 2854 പത്തുകളും 9 ഒന്നുകളും ചേർന്നതാണ് 28,549. ഈ കൂട്ടുകാർ ചെയ്യേണ്ടത് ഇതുപോലെ 30,735 43,087 എന്നീ സംഖ്യകളെ ഇതുപോലെ നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കുക. ഓക്കെ, അഞ്ചക്ക സംഖ്യ എഴുതാം. അപ്പോൾ ഇവിടെ ഈ കോളത്തിലെ ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുകളിലെ കളത്തിൽ നിന്ന് 5 തിരഞ്ഞെടുത്ത് 5 സംഖ്യ എഴുതുക. അതിൻ്റെ ഒരു മാതൃക ഇന്നത്തെ ക്ലാസ്സിൽ സാറ് കാണിച്ചു തന്നിട്ടുണ്ട്. 30,000 അധികം 2,000 അധികം 400 അധികം 2 + 3 എത്രയാണ്? 32,405. 60,000 + 6,000 + 900 + 30 + 4 66,934. 20,000 + 2,000 + 400 + 70 + 4 22,474. 30,000 + 4,000 + 700 + 70 + 3 34,773. 60,000 + 2,000 + 400 + 60 + 2 62,462. ഓക്കെ, അടുത്തത് മാന്ത്രിക ചതുരം. 51,000, 52,000, 53,000 മുതൽ 59,000 9 സംഖ്യകൾ. ഈ സംഖ്യകൾ ഉപയോഗിച്ച് ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കൂ. കുത്തനെയും വിലങ്ങിനെയും കോണോട് കോണും കൂട്ടി നോക്കൂ. ഇതുപോലെ മറ്റൊന്ന് നിർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 51,000 മുതൽ 59,000 വരെയുള്ള സംഖ്യകളെ നിങ്ങൾ ഇതുപോലെ ക്രമത്തിൽ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ്: 51,000, 52,000, 53,000, 54,000, 55,000, 56,000, 57,000, 58,000, 59,000. അപ്പോൾ ഇതുപോലെ എഴുതി ആദ്യത്തെ കോളത്തിൽ 58,000, അടുത്തത് 51,000, 56,000, പിന്നെ 53,000, 55,000, 57,000, 54,000, 59,000, 52,000. ഇനി നിങ്ങളിതിനെ നിങ്ങൾ വലത്തോട്ടും താഴോട്ടും കുത്തനെയും ഒക്കെ നിങ്ങൾ കൂട്ടി നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്നത് 165,000 എന്നാണ്. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾ മറ്റൊരു മാന്ത്രിക ചതുരം നിർമ്മിച്ചു നോക്കണം. ലെറ്റ്സ് ഡു ഇൻ വാട്ട് ഓൾവേസ് കാൻ വി split 28,549 to 10,000s, 8,600, 4 10s, 9 1s, 28,549 1s. Are then other ways ട്വൻ്റി 8,449 വൺസ്.
28,549 ones. 285,149 ones. 2,854 tens, 9 ones. Like this right number. 30,735, 43,087. This is the same thing. This is the 5 digit number. നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചക്ക സംഖ്യ എഴുതാം. എങ്ങനെയാണ് അഞ്ചക്ക സംഖ്യ എഴുതേണ്ടത്? ഇവിടെ ഒരു ചതുരത്തിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അഞ്ചക്ക സംഖ്യകൾ തന്നിട്ടുണ്ട്. അഞ്ചക്ക സംഖ്യകളല്ല, ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് 5 നമ്പേഴ്സ് ഫ്രം ദോസ് എബവ് ആൻഡ് മേക്ക് എ 5 ഡിജിറ്റ് നമ്പർ. 5 എണ്ണം തിരഞ്ഞെടുത്ത് അഞ്ചക്ക സംഖ്യ എഴുതണം. ഓക്കെ, അപ്പം ഇതുപോലെ 30,000 plus 2,000 plus 400 plus 2 plus 3 equal 32,405. ഇപ്പം ഇതുപോലെ മറ്റ് സംഖ്യകളൊക്കെ കൂട്ടി എഴുതി നോക്കണം. ഓക്കെ, നെക്സ്റ്റ് മാജിക് സ്ക്വയർ. യൂസ് 9 നമ്പേഴ്സ് 51,000, 52,000, 53,000, 54,000, 55,000, 56,000, 57,000, 58,000, 59,000. ആദ്യം അതിനെ നിങ്ങൾ ക്രമത്തിൽ താഴോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മാജിക് സ്ക്വയർ ഉണ്ടാക്കി നോക്കൂ. ഫസ്റ്റ് കോളത്തിൽ 58,000, 51,000, 56,000, 53,000, 55,000, 57,000, 54,000, 59,000, 52,000. അപ്പം നിങ്ങളിതിനെ എങ്ങനെ കൂട്ടി നോക്കിയാലും നിങ്ങൾക്ക് 1,65,000 ആണ് ഉത്തരം കിട്ടുന്നത്. 165,000 നിങ്ങൾക്ക് കോണോട് കോണായിട്ടും താഴോട്ടും വിലങ്ങിനെയും ഉത്തനെയും എങ്ങനെ കൂട്ടി നോക്കിയാലും നിങ്ങൾക്ക് 165,000 എന്ന് ഉത്തരം കിട്ടും. പിന്നെ എന്താണ് പഠിച്ചത്? സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞു, 48,217 പേർ കളി കണ്ടു. ഇങ്ങനെയാണ് 48,217 എന്ന് അപ്പോൾ നിങ്ങളവിടെ എഴുതുക. ഓക്കെ, ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 70,000 രൂപ അനുവദിച്ചു. ഓണത്തിന് 32,536 കിലോ പഞ്ചസാര അനുവദിച്ചു. നികുതിയിൽ 84,988 രൂപയുടെ വർദ്ധനവ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.